أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور السلام عليكم ورحمة الله وبركاته എത്രയും പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഫിഖഹുൽ അനഫിയിലെ രണ്ടാമത്തെ പാഠം നമസ്കാരത്തെ കുറിച്ചാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെ സാലിസു പാഠം 3 ഷുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നു നിസ്കാരം ശരിയാകുവാൻ ചില ഷർത്തുകളുണ്ട്, ചില ഫർളുകളുണ്ട്, നിസ്കാരത്തിന്റെ പൂർത്തീകരണത്തിന് ചില സുന്നത്തുകളും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇനി അതനുസരിച്ച് പാഠം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി പറയുന്നത് നിസ്കാരത്തിന്റെ ഷർത്തുകളാണ്. ഷർത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ മാ ലാ തസ്യഹു സ്വലാത്തു ഇല്ലാ ബിഹി, അതുകൊണ്ടല്ലാതെ നിസ്കാരം സഹിയാവുകയില്ല, ശരിയാവുകയില്ല, അങ്ങനത്തെ കാര്യങ്ങളാണ് നിസ്കാരത്തിന് ചർച്ചകൾ എന്ന് പറഞ്ഞാൽ. മാ ഒരു കാര്യമാണ് നിസ്കാരം സഹിയാവുകയില്ല, ശരിയാവുകയില്ല, ഇല്ലാ ബിഹി, ആ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടല്ലാതെ. അപ്പൊ ആ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴേ നിസ്കാരം ശരിയാവുകയുള്ളൂ, തീർന്നില്ല. നിസ്കാരം പൂർത്തിയാകുവാൻ, നിസ്കാരം ശരിയാകുവാൻ മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാകുമ്പോൾ തന്നെ അത് നിസ്കാരത്തിന്റെ ഭാഗവുമല്ല, നിസ്കാരത്തിന്റെ ഭാഗമല്ലാത്തതും അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്കാണ് ഷർത്തുകൾ എന്ന് പറയുക. നിസ്കാരത്തിന്റെ ഷർത്തുകൾ ആറെണ്ണമാണ്. ഹനഫി മദ്ഹബ് അനുസരിച്ച് നിസ്കാരത്തിന്റെ ഷർത്തുകൾ ആറെണ്ണമാണ്. വിശദീകരിക്കുകയാണ്. അൽ ഔവലു, ഒന്നാമത്തേത് അത്ത്വഹാറത്തു അനിൽ ഹദസിൽ അസ്ഗരി വൽ അക്ബരി, ചെറിയ വലിയ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയാകുക. അത്വഹാറത്തു ശുദ്ധിയാകലാണ്. അനിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധിയിൽ തൊട്ടും, വൽ അക്ബരി, വലിയ അശുദ്ധിയെ തൊട്ടും. അപ്പൊ ചെറിയ വലിയ അശുദ്ധികളെ തൊട്ട് ശുദ്ധിയാകലാണ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത്. രണ്ട്, വസാനി, രണ്ടാമത്തേത് ത്വഹാറത്തുൽ ബദനി വസൗബി വൽ മക്കാനി അനിൽ നജസി, നിസ്കരിക്കുന്നവന്റെ ശരീരവും നിസ്കരിക്കുന്നവന്റെ വസ്ത്രവും നിസ്കാര സ്ഥലവും നജസ്സുകളെ കൊണ്ട് ശുദ്ധിയാകുക. ത്വഹാറത്തുൽ ബദനി, ശരീരം ശുദ്ധിയാകലാണ്. വസൗബി, വസ്ത്രവും ശുദ്ധിയാകലാണ്. നിസ്കരിക്കുന്ന സ്ഥലവും ശുദ്ധിയാകലാണ്. നജസ്സിനെ തൊട്ട് നിസ്കരിക്കുന്നവന്റെ ശരീരത്തിലോ നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ്സുണ്ടാകാൻ പാടില്ല. നജസ്സുണ്ടായാൽ നിസ്കാരം ശരിയാവുന്നതുമല്ല. നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഷർത്ത്, ഇഹ്തികാദു ദുഖൂലിൽ വഖ്തി, സമയം പ്രവേശിച്ചെന്ന് വിശ്വസിക്കലാണ്. സമയം പ്രവേശിച്ചു എന്ന് വിശ്വാസം ഉണ്ടാകലാണ്. സമയത്തിന്റെ പ്രവേശനത്തെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാകണം. ദുഹർ നിസ്കാരമാണെങ്കിൽ ദുഹറിന്റെ സമയം പ്രവേശിച്ചു എന്ന് വ്യക്തമായ ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അറാബിയോ, നാലാമത്തെ ഷർത്ത്, സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കലാണ്, ഔറത്ത് മറക്കുക. വൽ ഖാമിസു, അഞ്ചാമത്തെ ഷർത്ത്, ഇസ്തിഖ്ബാലു ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിടുക, ഖിബ്ലക്ക് മുന്നിടുക. വസ്സാദിസു, ആറാമത്തേതും അവസാനത്തേതുമായ ഷർത്ത്, അന്നിയ്യത്തു, നിസ്കാരത്തിന് നിയ്യത്താണ്, നിസ്കരിക്കുന്നു എന്ന് കരുതലാണ്. ഈ കരുതിയതിനു ശേഷം മുതലാണ് നിസ്കാരം നടന്നത്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ആറെണ്ണമാണെന്നും ആ ആ ഷർത്തുകളുമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞത് ചെറിയ വലിയ വലിയ അശുദ്ധികളെ തൊട്ട് ശുദ്ധിയാവുക എന്നുള്ളതാണ്. അതിന്റെ മാർഗം എന്താ? ചെറിയ അശുദ്ധിയെ ശുദ്ധിയാക്കാനുള്ള മാർഗം, ചെറിയ അശുദ്ധി ഉള്ള ഒരാൾക്ക് ശുദ്ധിയാക്കാനുള്ള മാർഗം അയാൾ ഒളിവ് ചെയ്യലാണ്. അപ്പൊ ചെറിയ അശുദ്ധിക്കാർ ഒളിവ് ചെയ്താൽ അയാളുടെ ചെറിയ അശുദ്ധി മാറി അയാൾ ശുദ്ധിയായിത്തീരും. അതിൽ അക്ബരി, വലിയ ശുദ്ധിയുള്ള ആളുകൾ ശുദ്ധിയാകുവാൻ, വലിയ ശുദ്ധിയുള്ള ആളുകളാണ് അവരുടെ
സമൃദ്ധിയാകുവാൻ ഒതു ചെയ്താൽ പോരാം ഉസുലു കുളിക്കുക തന്നെ വേണം. കുളിയാണ് അപ്പൊ ചെറിയ അശുദ്ധിയെ ശുദ്ധിയാക്കുന്നത് ഒതുവും വലിയ ശുദ്ധിക്കാരുടെ അശുദ്ധിയെ ശുദ്ധിയാക്കി ശുദ്ധിയാകുന്നത് കുളിയുമാണെന്നാണ് ഈ പറഞ്ഞത്. ഇത്രയുമാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഈ വിശദീകരണങ്ങൾ. ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസറുകളാണ്, ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, മാഹുവ ശർത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്നാൽ എന്ത്? നമ്മൾ പറഞ്ഞിരുന്നു നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ ഭാഗമല്ലാത്തതും നിസ്കാരം അതുകൂടാതെ നിസ്കാരം ശരിയാകാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിന്റെ ഷർത്തുകൾ. കം ശുറൂത്തു സ്വലാത്തി, നിസ്കാരത്തിന്റെ ഷർത്തുകൾ എത്ര എണ്ണമുണ്ട്? അത് ആറെണ്ണമാണ്. ഒമാഹിയ ഏതെല്ലാം ഏതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. രണ്ട് അശുദ്ധികളെ കൊണ്ട് ശുദ്ധിയാകാനുള്ള വഴി എന്താണ്? ചെറിയ അശുദ്ധിയുണ്ട്, വലിയ ശുദ്ധിയുണ്ട്. ഈ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും മാറ്റി ശുദ്ധിയാകാനുള്ള ശുദ്ധിയാകുന്നത് എങ്ങനെയാണ്? ഇതാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പഠിച്ചത് നാഫിയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. റഹ്മത്തിക്ക യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.